أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, മെഹനത്തുകളായ കുട്ടികളെ, ശബ്ദം കൊടുക്കട്ടെ. കൊണ്ടല്ലേ ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒന്നിച്ചു കൂടലും കേൾക്കലും പറച്ചിലും എല്ലാം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ത്രീകൾ സഹോദരിമാർ, നാല് ദിവസത്തെ ലീവിന് ശേഷം ഇപ്പോൾ ഇന്ന് ഞാൻ വരികയാണ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുക. കുറച്ച് ചോദ്യങ്ങളുണ്ട്. അസ്സലാമലൈക്കും. ഉസ്താദ്, മയ്യിത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്ത് സുന്നത്തും സുന്നത്തില്ല എന്നാണ്? ഉണ്ട്, എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്തോടെ സുന്നത്തുണ്ട്. ഫർളു നിസ്കാരത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ വജ്ജഹത്തോടെ സുന്നത്ത് തന്നെയാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ ഇല്ല. മയ്യിത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ പറ്റിപ്പോയ ശേഷം വേഗം ഫാത്തിഹ വരിക. വജ്ജഹത്തോ അല്ലെങ്കിൽ സൂറത്തൊന്നുമില്ല നിസ്കാരത്തിൽ. ആ പിന്നെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം വേഗം സലാത്ത് തെല്ലുക. ഇബ്രാഹിം യാ സലാത്താണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം വേഗം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു വഅഫ് അൻഹു. നാലാമത്തെ തക്ബീറിന് ശേഷം സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ലാ തഹ്റിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഅഗ്ഫിർ ലനാ വലഹു. എനിക്ക് വേഗം സലാം കിട്ടുക. കാരണം മയ്യിത്ത് നിസ്കാരത്തിൽ സൂറത്ത് അതിലില്ല, അതുപോലെ തന്നെ വജ്ജഹത്ത് അതിലില്ല, റുകൂഇല്ല, സുജൂദില്ല, ഒന്നുമില്ല. അതിന് ബഹുമാനപ്പെട്ട ഒരുമാത് പല കാരണം പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് മയ്യിത്ത് വേഗം മറവ് ചെയ്യാണ് വേണ്ടത്. മയ്യിത്തിന് വേഗം മറവ് ചെയ്യാൻ തടസ്സമാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതാ വജ്ജഹത്ത് വരാനുള്ള സമയമില്ല, സൂറത്ത് വരാനുള്ള സമയമില്ല. പെട്ടെന്ന് കുളിപ്പിക്കുകയും പെട്ടെന്ന് കപ്പം ചെയ്യുകയും വേഗം നിസ്കരിക്കുകയും വേഗം മറവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതിലേക്കുള്ള സൂചനയാകുന്നു ഇഷ്ടമില്ല. ബഹുമാനപ്പെട്ടവരുമായി പറയാം. അപ്പൊ ഏതായാലും ശരി, മനസ്കാരത്തിന് വലിയ പോകാം. എല്ലാ പന്തല മാസത്തിനോ എല്ലാ കിട്ടാൻ അലംതറ കൈഫയും പ്രത്യേകം ശ്രമിച്ചുണ്ടോ? ഉണ്ട്. സുബഹിന്റെ മുമ്പുള്ള അന്തർക്കാരത്തിന്റെ ആദ്യത്തിറക്കാത്തിൽ ഒന്നുകിൽ കൊല്ലിയായി ഹൽക്കാത്തിൽ നോക്കുക, രണ്ടാമത്തെ ഇറക്കാത്തിൽ കൊല്ലുകയല്ല പോരാജി ഓരോ അത് അത് സംബന്ധമായ ഹദീസുണ്ട്. സഹീഹായ ഹദീസ് തന്നെ അതിലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. പിന്നെ സുബഹിസ്കാര സുബഹിന്റെ മുമ്പുള്ള നെൻറക്ക സംസ്കാരമുണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഇറക്കാത്തിൽ കൊല്ലിയായി ഹൽക്കാത്തും ഓടുക, രണ്ടാമത്തേൽ ഖുൽഹു അല്ലാഹു അഹദ് ഓടുക. വേറെയും ഹദീസുണ്ട്, ആദ്യത്തെ ഇറക്കാത്തിൽ അലമ്യസ്വഹില ഓടുക, രണ്ടാമത്തെ റക്കായത്തിൽ അലംതറ കൈഫ ഫായ റബ്ബുക എന്ന് പറയുന്ന ആ സൂറത്തോട്. അങ്ങനെ വേറെ ഹദീസുണ്ട്. വഅന്നമൻ ദാവമ അലാ ഖിറാഅതിഹിമ, ആദ്യത്തെ റക്കായത്തിൽ അലംയസ്റഹൽ ഓടുകയും രണ്ടാമത്തെ റക്കായത്തിൽ അലംതറ കൈഫ ഓടുകയും ചെയ്യുക, അത് പതിവാക്കിയാൽ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസീരി, മൂലക്കുറി സംബന്ധമായ രോഗങ്ങൾ അവനെ തൊട്ട് നീങ്ങിപ്പോകുന്നതാണ്, ഇല്ലാതെയാവുന്നതാണ് എന്ന് ഉണ്ട്. അപ്പോ ഒരു സുബീന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അതിന്റെ ആയത്തിറക്കയത്തില് അലമ്യസ്റഹ ഓടുക, പതിവാക്ക് എഴുപത് ദിവസമല്ല, പതിവായി തന്നെ ഓടുക. രണ്ടാമത്തെ ഇറക്കയത്തിൽ പതിവായി അലംതറക്കയസ പായ റബ്ബുക എന്നുള്ളത് ഓടുക. എന്നാൽ മൂലക്കൂറ് പേസുണ്ടല്ലോ, അസംബന്ധമായ രോഗം അവന് ഇല്ലാതെയാകും എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പൊ ഈ ഹദീസുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആയത്തിറക്കത്തിൽ കൊല്ലിയായി ഹൽക്കാത്തിൽ ഓടുക, രണ്ടാമത്തെ ഇറക്കത്തിൽ കൊല്ലുക അല്ലാഹു അഹദ് ഓടുക. അപ്പൊ രണ്ട് നൽകി ഹദീസ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ടു നൽകി ഹദീസ് വന്നില്ലപ്പോ. ആദ്യത്തെ റക്കാത്തിൽ കൊലിയായി ഹൽക്കാസിന് ഓടുകയും രണ്ടാമത്തെ റക്കാത്തിൽ ഖുൽഹു അല്ലാഹു അഹദ് ഓടുക എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. വേറെ ഹദീസ് ആദ്യത്തെ റക്കാത്തിൽ അലം യസ്റഹ ഓടുക, രണ്ടാമത്തെ റക്കാത്തിൽ അലം തറക്കൈഫ ഓടുക എന്ന് പറയുന്ന വേറെ ഹദീസ് ഉണ്ട്. അപ്പോൾ ഫയുസന്നുൽ ജംഉ ഫീഹിമാ ബൈനഹുന്ന,
ഈ രണ്ട് വക്കായത്തിലും ഈ സുഹൃത്തുക്കളൊക്കെ ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ ജമ്ഇ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താക്കപ്പെടും. എന്നുവെച്ചാൽ എങ്ങനെ? അപ്പോ രണ്ട് ഹദീസിൽ രണ്ട് നിലക്ക് വന്നപ്പോൾ അത് ഒരുമിച്ച് കൂട്ടൽ സുന്നത്താക്കും. ആദ്യത്തെ വക്കായത്തില് അലം നിസ്റഹ് ഓതുക, പിന്നെ പൊലിയായി കാത്തൂരും ഓതുക ആദ്യത്തെ തന്നെ. രണ്ടാമത്തെ വക്കായത്തിൽ അലം തറക്കാച്ചും ഓതുക, പിന്നെ അതും ഓതുക. അപ്പൊ രണ്ട് വക്കായത്തിലും ഈ രണ്ട് സുഹൃത്തും ഓതുക. എന്നാൽ ഈ രണ്ട് ഹദീസും അനുസരിച്ച് അമൽ ചെയ്തവനായി പരിഗണിക്കപ്പെടും. അതാ പറഞ്ഞത് എന്തിനാണത്? ഈ തത്ഹഖ്ഖൽ ഇത്യാനിൽ വാലിദി, ഹദീസിൽ വാലിദായ എല്ലാ സൂറത്തും ഓതി നിസ്കരിച്ചവനായി പരിഗണിക്കപ്പെടാൻ വേണ്ടി. ഏതുപോലെ ഒരു ഹദീസിലുണ്ട്, അള്ളാഹുമൈനി വലം തുനസ്സിയ മുൽമൻ കസീറാൻ, അങ്ങനല്ലോ അല്ലേ? അള്ളാഹുമൈനി വലം തുനസ്സിയ മുൽമൻ കസീറാ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫൗസുൽ ലിമാഫിറത്തിൻ ഇൻദി ഖുർആൻ അദ്മല്ലോ. അതൊരു ഹദീസില് മുൽമൻ കസീറാണെന്നുണ്ട്, വേറെ ഹദീസിൽ മുൽമൻ കബീറാണെന്നുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഉലമാ പറയുന്നുണ്ട് അപ്പൊ രണ്ടോ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് എന്ന്. അപ്പോ ഒരു ഹദീസിൽ കസീറാണെന്നുണ്ട്, വേറെ ഹദീസിൽ കബീറാണെന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? ദുആ ചെയ്യുമ്പോ അല്ലാഹുമ്മ വലം തുനസ്സിയ മുൽമൻ കസീറൻ കബീറൻ എന്ന് രണ്ടോന്ന് പറയാം. അപ്പൊ രണ്ട് ഹദീസിന് അനുസരിച്ച് അമൽ ചെയ്തതായിട്ട് പരിഗണിക്കപ്പെടും. അപ്പൊ മനസ്സിലായല്ലേ? അന്നൊരു വലിയൊരു പറ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ റക്അത്തില് പിന്നെ അലം നിസ്റഹ് ഓതുക, പിന്നെ അതിന് ശേഷം ഏത് ഓതുക? അലം പിന്നെ ഖുൽയായുഹൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറക്കൈഫ ഓതുക, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഹദീസ് കൊണ്ടും അമൽ ചെയ്തവനായി പരിഗണിക്കപ്പെടും. അതുപോലെ നമ്മൾ സാധാരണ ആളാ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ വലം തുനസ്സിയ മുൽമൻ കസീറ, അവിടെ വേറെ ഹദീസ് കബീറാണുണ്ട്. അപ്പൊ രണ്ടുമെന്ന് പറയാം, അള്ളാഹുമ്മ വലം തുനസ്സിയ മുൽമൻ കസീറൻ കബീറൻ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറയാം. അത് എന്നാൽ ആ രണ്ട് ഹദീസും അനുസരിച്ച് അമൽ ചെയ്തവനായി പരിഗണിക്കപ്പെടും. ഇനി അതോടുകൂടി പറയാം, ഈ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടൊക്കെ സുനസ്കാരം കഴിഞ്ഞ ശേഷം സമസ്കാരത്തിന് മുമ്പായി ഒന്ന് കിടക്കൽ സുന്നത്താൻ, ഒന്ന് ചെറിഞ്ഞു കിടക്കുക അത് സുന്നത്താൻ. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സുന്നത്തായ അങ്ങനെയാണ്. ഏത് സുബിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ, ആ സുനസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ സർവസ്കൃതത്തിന്റെ മുമ്പായി അല്പം ഒന്ന് കിടക്കുക. ആ കിടക്കുന്നത് വലഭാഗം താഴ്ഭാഗത്താക്കിക്കൊണ്ട് ഇടഭാഗം മുകളിലേക്ക് ആക്കി ചെറിഞ്ഞു കിടക്കുക, ചുവരിലേക്ക് മുന്നിട്ടുകൊണ്ട്. ആ കബറിൽ സാധാരണ കിടക്കുന്ന പോലെ മീറ്റുന്ന കബറിൽ വെച്ചല്ലോ. അപ്പൊ ഇങ്ങനെ കിടത്തിലുള്ള സമയത്ത് ചുവരിലേക്ക് മുന്നിട്ടുകൊണ്ട് അവന്റെ മുഖവും അവന്റെ മുൻഭാഗത്തെ കബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് വലഭാഗത്തിൽ നിന്നേ ചെറിഞ്ഞു കിടക്കുക, അതാണ് സമയത്ത്. അതുപോലെ ചെറിഞ്ഞു കിടക്കുന്ന സമയത്തുണ്ട് സുബിന്റെ മുമ്പുള്ള സംസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ സർവസ്കാരത്തിന് വേണ്ടി അക്കാമത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്താ അപ്പൊ കബറിൽ കിടക്കുന്ന ആ കാര്യം ഞാൻ ചിന്തിക്കാനാണ്. അത് പ്രശ്നം നാളെ അപ്പൊ ഇങ്ങനെ കബറിൽ കിടക്കേണ്ടി വരില്ല എന്ന് ചിന്ത ഉണ്ടാവാൻ സുന്നത്താണ്. പിന്നെ വേറൊരു ചോദ്യം, ഉസ്താദെ കച്ചവട സംബന്ധമായ കുറച്ച് സംശയങ്ങൾ ഉണ്ട്, അതൊന്ന് തീർത്തുതരണം. ഒന്നാമത്തെ ഒന്ന്, കച്ചവടം സഹീഹ് ആവാൻ വിറ്റു വാങ്ങി എന്ന് പറയണ്ടേ? ഇന്ന് നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെ പറയാറ് ഇല്ലല്ലോ, അപ്പോൾ ശരിയാകുമോ എന്നാണ് ഒരു ചോദ്യം. അതിനെല്ലാം ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, കച്ചവടം സഹീഹാണ് ഈജാബിൻ കബൂലൊക്കെ കാണാം. അവസാനം വാങ്ങിയാൽ ഈ സാധനം നിനക്ക് ഇത്ര ഉപകാരം ഞാൻ വിറ്റു എന്ന് ഈ ബായി കച്ചവടം ചെയ്യുന്ന ആൾ പറയണം, ഞാൻ സ്വീകരിച്ചു എന്ന് ആ ഇന്ന് വാങ്ങുന്ന ആളും പറയണം എന്നാണ്. നല്ല കച്ചവട സഹിയാവും, ഈജാബും കബൂലുമാണ്. ഇന്നിപ്പോ സാധാരണ പുതിയ പുതിയ സാധനം വാങ്ങും വാങ്ങണമെങ്കിലോ അല്ലേ? ആ ഒരു കിലോ പഞ്ചസാര പഞ്ചസാര തൂക്കി കൊടുക്കും, എന്റെ പൈസ കൊണ്ട് ആ സാധനം വാങ്ങാൻ പോകും. ഈ ഒരു കിലോ പഞ്ചസാര എത്ര പഞ്ചസാരക്കെത്ര വില വേണാവോ? 25 rupees. എന്നോട് യാതൊരു ധാരണയും ഇല്ല. പിന്നെ സാധാരണ സാധനം വാങ്ങാൻ ഇങ്ങനെ വാങ്ങി പോവാറില്ലാത്തതിന്റെ പേരിലാണ് ആ ധാരണ ഇല്ലാത്തത്. പിന്നെ 50 ഒരു കിലോ പഞ്ചസാര 50 rupees പകരം നിനക്ക് ഞാൻ വിറ്റു എന്ന് ഈ കച്ചവടം ചെയ്യുന്ന ആൾ പറയുകയും 50 rupees പകരം ഞാൻ സ്വീകരിച്ചു എന്ന് വാങ്ങുന്നാളും പറയാറുണ്ട്, ആ ധനപ്പെടുകയൊന്നും ഇല്ലല്ലോ. അത് പറയൽ ഷർത്തല്ല കച്ചവടം സഹിഹാവാൻ. വിൽക്കുന്ന ആൾ ഞാൻ വിറ്റു എന്നും വാങ്ങുന്ന ആൾ ഞാൻ വാങ്ങി എന്നും പറയൽ ഷർത്തല്ലേ എന്നാണ് ചോദ്യം.
അത് ഷർത്താണ്. പക്ഷെ സാധാരണ ഈ ചെറിയ ചെറിയ കച്ചവടം അത് വേണമെന്നില്ല. മുആതാത്ത് മദീന, മുആതാത്തുകാരെ പൈസ കൊടുക്കാൻ സാധനം വാങ്ങിക്കാൻ പോവുക, അത് മതി. യജ്ഞി പിന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ, അതേസമയത്ത് ഒരു ഭൂമി കച്ചവടം വാങ്ങുക അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ അപ്പോൾ പോരാ, അപ്പോടെ ഈ ലാഭം കഴിയിലൊക്കെ വേണം. ഇന്നമൽ ബൈഉ അൻ തറാലി എന്ന ഹദീസിലുണ്ട്, ഇന്നമൽ ബൈഉ അൻ തറാലി, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്. തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന കാര്യം അർത്ഥവത്തണി എന്ത് വേണം? വലിയുള്ള ഹഫിയും മറ്റേ രണ്ടു പേർക്കും തൃപ്തിയുണ്ടോടെ കാര്യം ഹഫിയാണ്, അത് മറന്നു നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊത്തിയാണ് എന്ന് അറിയിക്കുന്ന പദങ്ങൾ ഉച്ചരിക്കല് അപ്പോൾ പരിഗണിക്കപ്പെട്ടു. അപ്പോ തൊത്തിയാണ് അതിന്റെ മേലെ അറിയിക്കുന്ന പദമാണ് ഏത്? ഈ ഒരിക്കൽ പിന്നെ സാധനം ഇത്ര ഒപ്പൊക്കെ പറഞ്ഞ് ഞാൻ നിനക്ക് വിറ്റു എന്ന് പറഞ്ഞത് അയാൾക്ക് അത്ര ഒപ്പൊക്കെ പറഞ്ഞ് ഇരിക്കൽ തൃപ്തിയാണ് അതിന് മേലെ അറിയിക്കുന്നല്ലോ. ആ അത്ര ഉപ്പൊക്കെ ആ ഉറുപ്പൊക്കെ പറഞ്ഞ് ഞാനത് വാങ്ങി എന്ന് വാങ്ങുന്ന ആളും പറഞ്ഞാലോ അയാൾക്കും തൃപ്തിയാണ് കാര്യം ഒഴിവായി. അപ്പൊ ഇന്നമൽ ബൈഉ തറാലി, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം കച്ചവടം എന്നുള്ളത് സാധൂകരിക്കണമെങ്കിൽ അത് അതിന്റെ വ്യക്തമാവണമെങ്കിൽ ഈ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും നാളുകൊണ്ട് ഉച്ചരിക്കണം എന്നാണ്. പക്ഷേ അപ്പൊ എന്ത് പോരാ കലാ എനക്കൊരു ഈ കച്ചവടം സഹിയാവില്ല, അതിൽ മുഴക്കാത്തിക്കൊണ്ട് അങ്ങോട്ട് താന പൈസ കൊടുത്ത് സാധനം വാങ്ങി അതുകൊണ്ട് മാത്രം ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ലാക്കിൻ ഉസ്തീറൽ ഇൻഎകാദി കുല്യമായി താറത്തിൽ ഒരു സാധനം, ആ സാധനത്തിന്റെ സാധാരണ കച്ചവടം വെറും ആക്കാത്തുകൊണ്ടാണ് പൈസ കൊടുക്കുന്നു സാധനം വാങ്ങി പോകുന്നു, അങ്ങനെ അതിന്റെ കച്ചവടം പ്രസിദ്ധമായിട്ടുണ്ട് അങ്ങനത്തെ സാധനമാണെങ്കിലോ അത് മദീന. അതുപോലെ സാധാരണ പഞ്ചസാര ചായ പൊടിന്ന സോപ്പ് നമ്മുടെ സാധാരണ വീടിന് വന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. സാധനം കൊടുക്കുന്നു, ആ സാധനം കച്ചവടക്കാരൻ കൊടുക്കുന്നത് വാങ്ങി പോകുന്നു, ഇതാണ് അതിന്റെ സാധാരണ പതിവ്. അങ്ങനെ പതിവായ കച്ചവടങ്ങൾക്ക് ഈജാബും കബൂലൊന്നും വേണ്ട, ഈ മുആതാത്ത് കൊണ്ട് തന്നെ സഹിഹാകും എന്ന. ഏതുപോലെ ഹുദൂബി പത്തിരി വാങ്ങുക, റൊട്ടി വാങ്ങുക, പുതിയൊന്ന് അതിന് പത്രത്തേക്ക് പാറ ഇത്ര കുറിപ്പത്തിൽ പകരം ഞാൻ എനിക്ക് വിറ്റു എന്ന് കച്ചവടക്കാരൻ പറയുക, ഞാൻ വാങ്ങിയെന്ന് പിന്നെ വാങ്ങിയാൾ പറയാനും വേണ്ട, അത് മുആതാത്ത് കൊണ്ട് സഹിയാവുന്നതാണ്. ആ ഒരു ഒരു പാക്കറ്റ് പിന്നെ റൊട്ടിയെന്ന് അറിയാം. ആ അപ്പൊ അയാളുടെ റൊട്ടിയും കുറിച്ച് അതിന്റെ പൈസ അവിടെ ആർക്കും കുറിച്ച് പോയാൽ മതി, അവിടെ ഈജാബും കബൂലും വേണ്ട. ൂലഹി അതുപോലെ ഇറച്ചി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് മതി. ധൂലനഹി ദവാദികൾ അറാമി, ആ ഇനി കാറ് വാങ്ങാൻ അല്ലെങ്കിൽ പിന്നെ ബസ് വാങ്ങാണ് അല്ലെങ്കിൽ ഭൂമി വാങ്ങാണ് എന്നിട്ട് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളാണല്ലോ പോരാ. പൈസ കൊടുത്ത സാധനം വാങ്ങിപ്പോയാൽ പോരാ, അവിടെ എന്ത് വേണം? ഈജാബും കബൂലും ശരിക്ക് നാവ് കൊണ്ട് തന്നെ വേണം. ആ സാധാരണ പിന്നെ പൂജമൊക്കെ അല്ല ഈ ഭൂമി കച്ചവടത്തിലൊക്കെ കാണും തന്നെയുള്ളത്, വില ഒരു വില ശ്രദ്ധാല തരട മുമ്പിലെ വെച്ച് ഉച്ചെടുക്കുക എന്റെ ആ ഭൂമി എടുത്തു പോലെ ഇല്ലല്ലോ. ആ അത് സാധാരണ നമുക്ക് തൃപ്തിയായില്ലേ, ആ അത് അങ്ങനെ ഉറപ്പിക്കല്ലേ എന്നൊക്കെ ശരിക്കും പറഞ്ഞു തന്നെയാണ് ഏത് ചെയ്യാറ്, ഭൂമി കച്ചവടം ചെയ്യാറ്. അപ്പൊ അതിനൊക്കെ അങ്ങനെ വേണം, സാധാരണ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് അതൊന്നും വേണ്ട എന്നർത്ഥം. വലവുകാല മുത്തവസ്സിൽ ഇനിയൊരു പൊരുത്തുകാരുണ്ടാവും ചിലപ്പോ ഈ വലിയ വലിയ കച്ചവടങ്ങളൊക്കെ ആകുമ്പോ അതിന്റെ ഇടയിൽ ഒരു ഒരു കച്ചവടക്കാരനായ ഒരാളുണ്ടാവും, അയാൾ പറഞ്ഞു ജയിത്താൻ ആ ഇത്ര പാലപ്പിക്കോ ഇറ്റോ ഇനി ഇയാൾ പറഞ്ഞു മറ്റേ. അപ്പൊ അയാൾ ഞാൻ അയാൾ പറഞ്ഞു അതെ ഞാൻ ഇറ്റു ഞാൻ പറഞ്ഞു അതെ പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെ മറ്റേ ഈ വാങ്ങിയ ആൾക്ക് നീ വാങ്ങിയോ എനിക്ക് കുട്ടി തന്നല്ലേ നീ വാങ്ങിയോന്ന് ചോദിച്ചു, ആ ഞാൻ വാങ്ങി മറ്റാളും പറഞ്ഞത് എന്നാൽ അത് മതിയാകുന്നതാണ്. യോഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇത് വലിയ വലിയ സാധനം, കാറ് ബസ് ഭൂമി പിന്നെ അതുപോലെയുള്ള വലിയൊരു സാധനങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. നേരെ മറ്റ് സാധാരണ നിത്യോപയോഗ സാധനങ്ങളുണ്ട് വീടിനൊക്കെ വാങ്ങണേ, അത് തന്നെ അതൊന്നും വേണ്ട, വെറും ആക്കാത്ത മതി, പൈസ കൊടുക്കുക സാധനം വാങ്ങുക പോവുക, അവിടെ ഞാൻ മുറ്റു ഞാൻ വാങ്ങി എന്ന് പറയുന്നു വേണ്ട. മനസ്സിലായല്ലേ. ഇനിയിപ്പോ ഇനി വലിയ കച്ചവടം തന്നെയാണെങ്കിൽ അവിടെ അതിന്റെ ഇടയിലെ ഒരു പൊരുത്തുകാരനായ ആളൊന്നും ഇല്ലാൻ നിൽക്കുക, എന്നാലും തന്നെ ഇനി കച്ചവടക്കാരനോട് ഇയാളെ പറഞ്ഞു വാങ്ങണോട് പിന്നെ നീ ഇറ്റോ എന്ന് ചോദിച്ചു, അവ ആ നടന്ന വച്ചാണ് ആ അത് മതിയെന്ന്. ഏഹ്വാൻ അതേ എന്ന വാക്ക് മതിയായി മതി. ഈ ബാഇഇൽ നിന്നും മുഷ്ടരിയിൽ നിന്നും വിൽക്കുന്ന ആളിൽ നിന്നും വാങ്ങുന്ന ആളിൽ നിന്നും ഈ ജവാദ് ഖൈൽ മുഷ്ടരി ഇഷ്ടറയിട്ട കച്ചവടം ചെയ്യുന്ന ആൾ അറിഞ്ഞുകൊണ്ടോന്ന് വെച്ചു. അപ്പൊ മറ്റാകാരന് ആണ് ആര് വാങ്ങുന്ന ആള്, അല്ലെങ്കിൽ പിന്നെ വാങ്ങുന്ന ആള് പറഞ്ഞു ഉത്തരം ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു അതേന്ന്.
എന്നാൽ അതൊക്കെ മതിയാവുന്നതാണ് എന്ന് ഫത്ഹുൽമുഈൻ കാണാം. ഒരു വലിയ ഭൂമി അതുപോലെ തന്നെ ഈ വാഹനം പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ. രണ്ടാമത്തെ ചോദ്യം വേറൊന്നാണ്, അമുസ്ലിങ്ങൾക്ക് മിസ്ഹാഫ് വിൽക്കാമോ? അമുസ്ലിങ്ങൾക്ക് മിസ്ഹാഫ് വിൽക്കാൻ പാടില്ല, ഹറാമാണ്. ആ കച്ചവടം സഹിയാവുകയും ചെയ്യില്ല. മിസ്ഹാഫ് എന്ന് മാത്രമല്ല, പിന്നെ ഖുർആൻ എഴുതിയ എന്തും അമുസ്ലിങ്ങൾക്ക് വിൽപ്പന നടത്താൻ പാടില്ല, ഹറാമാണ്. അങ്ങനെ വിൽപ്പന നടത്തിയാൽ അത് സഹിയാവുകയും ഇല്ല. ആ ബുക്കുസ്റ്റാലുകളൊക്കെ ഉണ്ടാവും അല്ലേ? ബുക്കുസ്റ്റാലുകളൊക്കെ മിസ്ഹാഫ് ഒരു അമുസ്ലിമായ മനുഷ്യനാണ് വന്ന് ചോദിക്കുന്നത്, നിൽക്കുക എന്നാ കൊടുക്കാൻ പാടില്ല. ആ വിൽപ്പന സഹിയാവില്ല, ഹറാമാണ്. കാരണം കാഫിറിന്റെ കയ്യിലേക്ക് മിസ്ഹാഫ് എത്തിക്കാൻ പാടില്ല. ഇസ്ലാമ ഷർത്താണ്, ഇസ്ലാമ ഷർത്താണ്. മുസ്ഹഫിൽ നിന്ന് വല്ലതും ഉടമയാക്കുവാൻ ഇസ്ലാം ഷർത്താണ് എന്നാണ്. മാ കുതിബ ഫീ ഖുർആൻ വലൗ ആയതൻ വഇൻ ഉസ്ബിത ലിഗൈരി ദറാസതി. ഇനി പഠനാവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല നിൽക്കുക, ചിലപ്പോൾ നമ്മൾ വാതിൽക്കലൊക്കെ ചുമരുമലൊക്കെ വെക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ വാതിൽമലൊക്കെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ എഴുതിയ സ്റ്റിക്കറുകൾ അതല്ലെങ്കിൽ ബോർഡുകളൊക്കെ ഉണ്ടാവും, അതിൽ ഖുർആൻ ആയതൊക്കെ ഉണ്ട്. അതാണെങ്കിലും ശരി, അതാണെങ്കിലും ശരി, അമുസ്ലിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയില്ല. കാരണം മുസ്ഹഫാവട്ടെ, ഖുർആനിൽ ഏതെങ്കിലും ആയത്ത് എഴുതിയ പലകകളാവട്ടെ, ഇതൊക്കെ ഉടമയാക്കണമെങ്കിൽ ആ ഉടമയാക്കുന്ന ആള് ഇസ്ലാം മുസ്ലിം ആവണം എന്നത് നിബന്ധനയാണ് ഷർത്താണ്. മലയാള തഫ്സീറല്ല, ഖുർആൻ തഫ്സീർ മലയാളത്തിൽ പരിഭാഷക്കൊന്നും ഖുർആൻ പറയില്ല. ഈ പറഞ്ഞത് ഖുർആനെ സംബന്ധിച്ചാണ്, പരിഭാഷയെ കുറിച്ചല്ല ഈ പറയുന്നത്. പരിഭാഷക്കാർക്കും നിൽക്കാം. പിന്നെ അതിൽ ഖുർആൻ ആയിട്ടുണ്ടാവരുത് മാത്രം, പിന്നെ വ്യാഖ്യാനിക്കോട്ടെ അല്ലേ? ഖുർആനിൽ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ഖുർആൻ ആയിട്ട്. മൂന്നാമത്തെ ഒരു ചോദ്യം എന്താണ്, നജസ് വിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചാണകം തേച്ച നിലത്ത് ഉണക്കിയ നെല്ല് വിൽക്കാമോ? ഓ, അപ്പോ ചാണകം തേച്ച പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോഴും ചെറു ചെറുപ്പം ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കൃഷിക്കാരുടെ വീട്ടിലൊക്കെ മുറ്റത്തിന്റെയും ചാണകം തേക്കും. അതെന്തിനാണത്? അത് മണ്ണിങ്ങനെ ഇങ്ങനെ പാറാതിരിക്കാനേ, ആ ഭൂമി ശരിക്കും പൊതുങ്ങി ഉറച്ചു കിടക്കാൻ വേണ്ടി ചാണകം പിന്നെ ഇങ്ങനെ തേക്കലുണ്ട്, സാധാരണ പഴയ കാലത്ത് കൃഷിക്കാരുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ള മുറ്റത്ത് ഉണക്കിയ നെല്ലുണ്ടല്ലോ, ആ നെല്ലിന്റെ മേൽ ചാണകമായിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ നെല്ല് നജസല്ലേ, അപ്പോൾ ആ നെല്ല് വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം. അങ്ങനെ വിശ്വാസമൊന്നും വേണ്ട, അതൊക്കെ വിൽക്കാനാ. വിൽക്കണമെങ്കിലേ നജസ് ശുദ്ധിയാക്കാൻ, കഴുകി ശുദ്ധിയാക്കാൻ സാധിക്കുന്ന നജസായ സാധനം വിൽക്കാനാ. കഴുകിയാൽ ശുദ്ധിയാക്കുന്ന അങ്ങനത്തെ സാധനം ചെയ്യാൻ വിൽക്കാം. ഒരു വസ്തു ആ വസ്തുവിന്റെ മേല് നജസായിട്ടുണ്ട്, ഏത് കണക്ക് നേഴ്സാണ്, അത് കഴിയാ വൃത്തിയാകും, അങ്ങനത്തെ നേഴ്സാണ് നിൽക്കുക, എന്നാലും ആ സാധനം നിൽക്കാന്ന്. വിൽക്കപ്പെടുന്ന വസ്തു ശുദ്ധിയുള്ളതായിരിക്കണം, അതിന് അതല്ലെങ്കിൽ ഔ നീ ശുദ്ധിയുള്ളത് തന്നെ ആണെന്നില്ല, ഔ ഇൻകാന തുഹരിഹി വസ്ലിൻ, അതല്ലെങ്കിൽ കഴുകിക്കൊണ്ട് ശുദ്ധിയാക്കാൻ സൗകര്യമുണ്ടായാൽ മതി, കഴുകി ശുദ്ധിയാക്കാൻ പറ്റുന്നതായാൽ മതി, എന്നാലും വിൽക്കാവുന്നതാണ്. അപ്പോൾ നജസിനെ വിൽക്കൽ സഹിയാവുകയില്ല. അതേപോലൊക്കെ ഹന്തിൽ കല്ല് വിൽക്കുക, ജിൽബി മേക്കപ്പിൽ ശവത്തിന്റെ തോലിൽ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. കല്ല് കല്ല് കഴുകിയാൽ ശുദ്ധിയാകുമോ? ഇല്ല. കല്ല് ശുദ്ധിയാണ് എന്ത് വേണം? കല്ല് ശുദ്ധിയാവും എപ്പോൾ? അത് സുർക്കയായ ശുദ്ധിയാവും, കഴുകിയാൽ ശുദ്ധിയാവില്ലല്ലോ. അപ്പൊ ഒന്നുകിൽ ആ വസ്തു ശുദ്ധിയുള്ളതാവണം, അതല്ലെങ്കിൽ നജസായിട്ടുണ്ടെങ്കിൽ തന്നെ കഴുകിയാൽ ശുദ്ധി ആവുന്നതായിരിക്കണം, അങ്ങനെയുള്ള വസ്തുവേ വിൽക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് ഒന്നുകിൽ തീരെ ശുദ്ധിയാവാത്ത നജസാണ് നിൽക്കുക, എന്നാലും നിൽക്കാൻ പറ്റുകയില്ല, അതല്ലെങ്കിൽ ശുദ്ധിയാകും, പക്ഷെ കഴുകൽ കൊണ്ടല്ല ശുദ്ധിയാവല്, എന്നാലും അത് നിൽക്കാൻ പറ്റുകയില്ല. ആ കഴുകൽ കൊണ്ടല്ല ശുദ്ധിയാവല്, അതിന് കാരണമാണ് ഏത്? കല്ല്. കല്ല് ശുദ്ധിയാവും എങ്ങനെ? കഴുകിയിട്ടാണോ? അല്ല, ചുരുക്കയാക്കിയാലേ ശുദ്ധിയാകുള്ളൂ. അപ്പൊ കല്ല് വിൽക്കാൻ പറ്റില്ല. പിന്നെ കല്ല് വിൽക്കണം എന്ത് വേണം? അത് ശുദ്ധിയാക്കി ചുരുക്കയാക്കിയിട്ട് ചുരുക്ക വിൽക്കാം, കല്ല് വിൽക്കാൻ പാടില്ല. അതുപോലെ ശവത്തിന്റെ തോല്, ശവത്തിന് പോലെ ശുദ്ധിയാവും, കയ്യ ശുദ്ധിയാവോ? ഇല്ല. ശവത്തിന്റെ തോലെ പിന്നെ അറുക്കപ്പെടുന്ന ഭക്ഷിക്കൽ ഹലാലായ മാംസം, ഭക്ഷിക്കൽ ഹലാലായ മൃഗത്തെ അറുത്തു നിൽക്കുക, ഒന്നാത്ത പോലെ ആ തോലിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ചത്തുപോയ ഒരു വസ്തു ചത്തതാണ് എന്നല്ല, അതിന്റെ തോലി. അപ്പൊ നെഗസാണ് ആ തോലല്ലേ?
അത്തോത്തോന്ന് നിൽക്കാം. പക്ഷെ ശുദ്ധിയാവും എപ്പോൾ ഉറക്കത്തെ ശുദ്ധിയാവും. ലെതർ ഫാക്ടറിയിലൊക്കെ ഉള്ളത് ശുദ്ധിയാക്കാനും മാർഗമല്ലോ, അങ്ങനെ ശുദ്ധിയാവും ശുദ്ധിയാകും. പക്ഷെ കഴുകിയാൽ ശുദ്ധിയാവുന്നതല്ല, അപ്പൊ അത് നിൽക്കാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനത്തെ അതൊക്കെ നിൽക്കാൻ എന്താ ചെയ്യാ? ആ അത് അന്യമാർഗ്ഗമുണ്ട്. വലാ മുത്തനജസും ലായുംകിൻ തുഹുരുഹു, ശുദ്ധിയാക്കാൻ പറ്റാത്ത നജസായതും നിൽക്കാൻ പറ്റുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണ, ഒരുപാട് എണ്ണുണ്ട്, ആ എണ്ണയിലെന്ത് ചെയ്ത് ഒരു എലി കത്തി നിൽക്കുക. ഒരുപാട് കുറച്ചൊന്നല്ല, രണ്ട് കൊല്ലത്തല്ല, 100 കൊല്ലത്തല്ല, 1000 കൊല്ലത്തല്ല, അതിനാത്ര എണ്ണുണ്ട്. വലിയൊരു ടാങ്ക് നിറയെ എണ്ണയാണ്. ആ എണ്ണകൾക്ക് ഒരു എലി ഒരു ഭൂമി ചത്തു നിൽക്കുക. എന്നാൽ എണ്ണ മുഴുവൻ നജസായില്ലേ, എണ്ണ മുഴുവൻ നജസായി. അത് ശുദ്ധിയാക്കാൻ വല്ല മാർഗവും ഉണ്ടാവും? ഒരു മാർഗവും ഇല്ല, ഒരു മാർഗവും ഇല്ല. അപ്പൊ ഇനിയിപ്പോ എണ്ണ വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇനി എന്താ അതിന് വെറുതെ കൊടുക്കാൻ പറ്റും? വെറുതെ കൊടുക്കുക, ആൾക്കാർക്ക് വെറുതെ കൊടുത്തോട്ടെ. പറ്റും മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലാവണ്ട? മനസ്സിലാവില്ലേ? ആ ഉണ്ട്. വെള്ളം നേസായ ശുദ്ധിയാക്കാൻ മാർഗമുണ്ടല്ലേ, രണ്ട് കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണ്. ആ ഒന്ന് മനസ്സിലാവുന്നു. ഓക്കെ, രണ്ട് കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണ് അതിൽ നേസായി നിൽക്കുക. എന്നാൽ ആ വെള്ളം മുഴുവൻ നേസായി. എന്നാൽ ആ വെള്ളം ശുദ്ധിയാക്കാൻ മാർഗമല്ലേ ഉണ്ട്. എന്താ മാർഗം? ആ വെള്ളത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, എന്നിട്ട് രണ്ട് കുലത്തെ താക്കുക. എന്താ വെള്ളം രണ്ട് കുലത്തെ താക്കുക? അതായത് രണ്ട് കുലത്തിൽ നിന്ന് പറഞ്ഞ സുമാരി 200 ലിറ്ററാണ്. 200 ലിറ്ററിനേക്കാൾ താഴെയുള്ള വെള്ളമാണ്, അതിലേക്ക് വെറും അതിലേക്ക് വല്ല നെയ്സായി നിൽക്കുക. എന്നാൽ ആ വെള്ളം മുഴുവൻ നെയ്സായി. ഇനി ശുദ്ധിയാക്കേണ്ട മാർഗം, കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊണ്ട് അത് 200 ലിറ്റർ എത്തിക്കുക, രണ്ട് കൊല്ലത്ത് എത്തിക്കുക. എന്നാൽ ആ വെള്ളം മുഴുവൻ ശുദ്ധിയായി. അപ്പൊ വെള്ളം നെയ്സായാൽ ശുദ്ധിയാക്കാൻ മാർഗമുണ്ട്. അതേസമയത്ത് എണ്ണ നെയ്സായാലോ, എണ്ണാലി നെയ്യ് അതൊക്കെ നെയ്സായാലോ, ദ്രാവക നെയ്സായാലോ ശുദ്ധിയാക്കാൻ യാതൊരു മാർഗവും ഇല്ല. ആ അപ്പൊ രണ്ടു കുലത്തിനേക്കാളും താഴെയുള്ള എണ്ണയില് നേഴ്സായി നിൽക്കുക. എന്നെ കുറച്ചും കൂടി എണ്ണ പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടു കുലത്ത് എത്തിക്കാൻ ശുദ്ധിയാകുമോ? ശുദ്ധിയാവില്ല. അപ്പൊ ഇനി എന്താ ചെയ്യപ്പാ? എണ്ണ ആ എണ്ണ വെറുതെ കൊടുക്കാം ആൾക്കാർക്ക്. ഭക്ഷണത്തിൽ ഉപയോഗിക്കാനും പറ്റില്ല, വേറെ കാറ്റിൽ ഉപയോഗിക്കാലോ അല്ലേ? അത് ഹജിയ ചെയ്യാം. അത് വെറുതെ കൊടുത്ത സഹിതാവുന്നതാണ്. പിന്നെ വേണേ എന്ത് ചെയ്യാം? എണ്ണ വേണ്ടി വെറുതെ കൊടുക്കുക. അപ്പൊ അയാൾ വേണി കുറച്ച് പൈസ മറ്റും വെറുതെ കൊടുത്തോട്ടെ, അങ്ങനെ പറ്റും അല്ലേ? ഈ നയസായ സാധനം അങ്ങോട്ട് കൊടുക്കുന്നത് ശുഭത്ത് ഒരു ഹബിയായി കൊണ്ട് നൽകുകയാണ്. അപ്പൊ അയാൾ മറ്റാൾ വേണി കുറച്ച് പൈസ മറ്റും വെറുതെ കൊടുത്തോട്ടെ, അങ്ങനെ പറ്റും. നാലാമത്തെ ചോദ്യം, ഇന്ന് നടക്കുന്ന നെറ്റ് മുഖേനയുള്ള ഊഹക്കച്ചവടം, കച്ചവടമോന്ന് കച്ചവടമോ സഹിയാവുന്നു? സഹിയാവൂല. ഊഹക്കച്ചവടം സഹിയാവൂല. ഊഹക്കച്ചവടം ഉണ്ടല്ലോ, അത് സഹിയാവൂല. വിൽക്കപ്പെടുന്ന വസ്തുവിനെ ഈ വാങ്ങുന്ന ആള് കാണണം. വിൽക്കപ്പെടുന്ന സാധനല്ലേ, അതിനെ വിടിയണ്ടോ? ഇയാള് കാണണം. ഒന്നുകിൽ അത് മുഴുവൻ കാണണം, അതല്ലെങ്കിൽ മുഴുവൻ തന്നോളുന്നില്ല, കുറച്ച് കണ്ടാക്കുന്ന ബാക്കിയുള്ള ഇന്ന മാതിരി ആവും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം നിൽക്കുക. എന്നാല് അതിനെ കുറച്ചെങ്കിലും കാണണം. ഉദാഹരണം പറഞ്ഞ ഒരു കൂമ്പാരം, ഒരു കൂമ്പ ഒരു ഒരു ഒന്നാരം നെല്ലാണ്. ആ നെല്ല് കച്ചവടം ചെയ്യാണെങ്കിൽ അത് ഓരോ അത് ഓരോ മണി ഇങ്ങനെ കാണണം, അത് വേണ്ട. അതൊന്ന് ഒരു ഭാഗം കണ്ടാക്കുന്നതിന്റെ ബാക്കിയുള്ള എന്റെ സ്ഥിതി ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു വിൽക്കപ്പെടുന്ന വസ്തുവിനെ വാങ്ങുന്ന ആള് കാണൽ നിബന്ധനയാണ്, ഷർത്താണ്. എന്നാലും കച്ചവടം സഹിയാകുള്ളൂ. അപ്പൊ കാണാതെ ഉള്ള ഊഹക്കച്ചവടം അത് സഹിയാവുകയില്ല. പിന്നെ അതാ റുഇയത്തുഹു, കച്ചവടം സഹിയാവുന്ന നിബന്ധനയാണ് വിൽക്കപ്പെടുന്ന സാധനം എന്ത് ചെയ്യണം? ഇയാൾ കാണണം. കച്ചവടത്തിന് മുമ്പ് കണ്ടാലും മതി, ആ കച്ചവടം നടത്തുന്ന അതേ സമയത്ത് കണ്ടോളൊന്നുമില്ല, അതിന് മുമ്പ് കണ്ടാലും മതി. അയാൾ ആദ്യം കണ്ടിരിക്കുന്നു ആ സാധനം, എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ വിൽപ്പന നടത്താം. പിന്നെ മനസ്സിലായല്ലേ? അപ്പൊ ഊഹ കച്ചവടം ഉള്ളത് സഹിയാവൂല. നെറ്റ് മുഖേനക്കുള്ള കച്ചവടം, എന്താണ് ഞാൻ വാങ്ങുന്നത് എന്ന് ഈ വാങ്ങുന്ന ആൾക്കറിയില്ല, എന്താ ഞാൻ വിൽക്കുന്നു എന്ന് വിൽക്കുന്ന ആൾക്കും അറിയില്ല, അങ്ങനെയുള്ള കച്ചവടം സഹിയാവുകയില്ല.
കാരണം അതിലൊക്കെ വന്ദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അത് പിന്നെ ഹറാമാക്കിയിരിക്കുന്നു, ആ വിൽപ്പന സഹിയാവില്ല എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, പഴയ സ്വർണം പുതിയതിന് പകരം വിൽക്കാമോ? വിൽക്കാം, പക്ഷേ നിബന്ധനയുണ്ട്. മനസ്സിലാക്കണ്ടോ, ഭക്ഷണ സാധനത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു അതേ വസ്തുവിന് പകരം വിൽക്കുമ്പോഴും, സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുമ്പോഴും, വെള്ളി വെള്ളിക്ക് പകരം വിൽക്കുമ്പോഴും എന്ത് നിബന്ധനയാണ്? മൂന്ന് കാര്യങ്ങൾ നിബന്ധനയാണ്. ഒന്ന്, സമ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വാങ്ങുന്നതും സമമായിരിക്കണം. അത് പഴയതാരമല്ല, പുതിയ കാര്യമല്ല, പിന്നെ സമമായിരിക്കണം. പുതാന ആ 10 ഗ്രാം പുതിയ സ്വർണം ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, പഴയ സ്വർണം അങ്ങോട്ട് കൊടുക്കുകയാണ്, എന്നാൽ 10 ഗ്രാം തന്നെയായിരിക്കണം ഇങ്ങോട്ട് കിട്ടുന്നതും. അപ്പോ അളക്കത്തിലും തൂക്കത്തിലും സമമായിരിക്കണം. മറ്റൊന്ന് റൊക്കമായിരിക്കണം. മറ്റൊന്ന് കൈമാറുന്നത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും വിറ്റ് തിരിയുന്നതിന് മുമ്പ് കൈമാറുകയും വേണം. മനസ്സിലായ? സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുമ്പോഴും, വെള്ളി വെള്ളിക്ക് പകരം വിൽക്കുമ്പോഴും, ഗോതമ്പ് ഗോതമ്പിന് പകരം വിൽക്കുമ്പോഴും, അരി അരിക്ക് പകരം വിൽക്കുമ്പോഴും, അങ്ങനെ ഭക്ഷണ സാധനമാകട്ടെ നാണയമാകട്ടെ ഒരേ ഐറ്റം അതേ ഐറ്റത്തിന് പകരം വിൽക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിബന്ധനയാണ്. ഏതാ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, അളക്കത്തിലും തൂക്കത്തിലും രണ്ടും സമമായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന റൊക്കമായിരിക്കണം. ഈ സാധനം അങ്ങോട്ട് കൊടുക്കുന്നതും മറ്റേ സാധനം ഇങ്ങോട്ട് വാങ്ങുന്നതും റൊക്കായിരിക്കണം. മൂന്ന്, ഈ കച്ചവടം ചെയ്ത ആളും വാങ്ങുന്ന ആളും വിറ്റി പിരിയുന്നതിന് മുമ്പ് കൈമാറ്റം നടക്കുകയും വേണം എന്ന്. മനസ്സിലായല്ലേ? കിട്ടൂല. ആ അതിന് പറയാം. ഇവിടെ ചോദ്യം ഒന്നാണ് പിള്ളേ, എന്ത്? പഴയ സ്വർണ്ണം കൊടുത്താല് പഴയ 10 ഗ്രാം സ്വർണം അങ്ങോട്ട് കൊടുത്തു, എന്നാൽ പുതിയ 10 ഗ്രാം സ്വർണം അങ്ങോട്ട് കിട്ടൂല. അപ്പൊ എന്താ മാർഗം? പക്ഷെ നിബന്ധന എങ്ങനെയാണ്? നിബന്ധന മറ്റേ മാർഗം പറയാം. നിബന്ധന മനസ്സിലായല്ലോ. ഭക്ഷണ സാധനം ഇപ്പം നെല്ല് നെല്ല് നെല്ലിന് പകരം വിൽക്കുമ്പോൾ, അരി അരിക്ക് പകരം വിൽക്കുമ്പോൾ, ഗോതമ്പ് ഗോതമ്പിന് പകരം വിൽക്കുമ്പോൾ, ചോളം ചോളത്തിന് പകരം വിൽക്കുമ്പോൾ, അങ്ങനെ ഭക്ഷണ സാധനം അത് അതേ പിന്നെ വസ്തുവിന് പകരം വിൽക്കുമ്പോൾ എന്ത് നിബന്ധനയാണ്? മൂന്ന് കാര്യം നിബന്ധനയാണ്. രണ്ടും അളക്കവും തൂക്കവും സമമായിരിക്കണം. കൈമാറ്റം പിന്നെ ആ സദസ്സിന് വിട്ടുവീഴ്ചയിൽ ഉണ്ടായിരിക്കണം. റൊക്കമാവുകയും വേണം. ആ ഇത് ഇതിങ്ങോട്ട് തന്നാളെ മറ്റേ ഞാൻ പിന്നെ തരണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുപോലെ സ്വർണം, സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് പുതിയതാകട്ടെ പഴയതാകട്ടെ എന്താണെന്ന് ശരി, രണ്ടിന്റെ തൂക്കം ഒന്നായിരിക്കണം, റൊക്കമായിരിക്കണം, രണ്ടുപേരും സദസ്സിന് ഉറ്റിരിക്കുന്നതിന് മുമ്പായിട്ട് കൈമാറ്റം നടത്തുകയും വേണം. എന്താണ് ഇത്? ഇനി ഇതും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പുതിയ ആ പഴയ സ്വർണം ആദ്യം ആ സ്വർണത്തിന് പകരം അല്ലാതെ വിൽക്കുക. പഴയ സ്വർണം ആദ്യം പൈസക്ക് പകരുമ്പോൾ മറ്റേ വിൽക്കുക, എന്നിട്ട് പുതിയ സ്വർണം വേറെ ഇട്ട് വാങ്ങ, അത് വിട്ടുള്ളൂ. അതുപോലെ തന്നെ നെല്ലൊക്കെയാണെങ്കിൽ തന്നെ നെല്ല് നെല്ലും പാർപ്പാട്ട് നെല്ല് പല പല തരമുണ്ടല്ലോ. ഇപ്പോ പലതരം നെല്ലുമുണ്ട്. ഇപ്പൊ കൃഷി പഴയ കാലത്തൊക്കെ നടക്കാത്ത കാരണം ആൾക്കാർക്ക് അറിയാത്തതാണ്. പിന്നെ പലതരം നെല്ലുകളുണ്ട്. ഒരു 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 നെല്ല് മറ്റൊരു നെല്ല് പാരമ്പിക്കുമ്പോൾ ഈ പ്രശ്നം വരും. അവിടെ എന്ത് നിർബന്ധമാണ്? ഈ അൽപ്പത്തിലും ചീക്കത്തിലും സമമായ ഷർത്താണ്. റൊക്കമായിരിക്കും നിബന്ധനയാണ്. കടം ആകാൻ പറ്റില്ല. കൈമാറ്റം അതേ സദസ്സിൽ വെച്ചാവണം നിബന്ധനയാണ്. ഇനി അങ്ങനെ എല്ലാവരും കച്ചവടം ചെയ്യണേ എന്ത് വേണം? നേരത്തെ പറഞ്ഞാൽ ചെയ്താൽ മതി. പൈസക്ക് വരാൻ വിൽക്കുക, മറ്റു പൈസക്കാരുടെ വരം നിങ്ങൾ വാങ്ങി ചെയ്യാം. അപ്പൊ ആ പ്രശ്നം വരില്ല. ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടൊക്കെ ഇവരൊക്കെ ചതി വഞ്ചനയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതില്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ വെച്ചത്. നേരെ മറിച്ച് ഇനി ഒരു വസ്തു വസ്തു ഏതെങ്ങനെ നാണയം തന്നെയാണ്, സ്വർണ്ണം വെള്ളിയെന്നു, അത് അതേ പിന്നെ വസ്തുവിനെ പകരമല്ല വിൽക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർണം വെള്ളിക്ക് പകരം വിൽക്കുകയാണ്. സ്വർണം വെള്ളിക്ക് പകരമാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ അരി ഗോതമ്പത്തിന് പകരമാണ് വിൽക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ അവിടെ സമമാവൽ നിബന്ധനയില്ല, റൊക്കമാവൽ നിബന്ധനയാണ്. വെള്ളി ഒരു 10 ഗ്രാം വെള്ളിക്ക് 10 ഗ്രാം സ്വർണം കിട്ടുമല്ലോ, അതില്ല, അത് നിബന്ധനയില്ല. സമമാവൽ അളക്കത്തിലും തൂക്കത്തിലും സമമാവൽ നിബന്ധനയില്ല. പക്ഷെ അത് ഒക്കം സദസ്സിന് വിട്ടുപിരിയുമ്പോൾ അത് കൈമാറ്റം ചെയ്യണം. അതുപോലെ തന്നെ ഈ റൊക്കമാവുകയും വേണം, അത് നിബന്ധനയാണ്. സമമാവൽ നിബന്ധനയില്ല.
ഹദീസിലുണ്ട്. എന്താണ് ഹദീസ്? لا تبيع الذهب، لا تبيع الذهب بالذهب، من الصرنته صرنته بغير بالكرد، ولا البرق بالبرق، بلية بلك بغير بالكرد، ولا البر بالبر، ولا البر بالبر، غادم بن غادم بتن بغير بالكرد، ولا الشعير بالشعير، تلي غادم بتلي غادم بتن بغير بالكرد، ولا التمر بالتمر، يتبرم يتبرتن بغير بالكرد، ولا الملح بالملح. ഉപ്പിന് പകരം വിളിക്കരുത്. ഇല്ല സഭാ സഭാ സമമായിട്ടല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വാങ്ങുന്നതും അൽക്കത്തിൽ അൽക്കത്തിന് തുകത്തിന് സമമായിരിക്കണം. ഐനൻ ബി ഐനും യദം ബി യദും റൊക്കമാവുകയും കൈമാറ്റം അപ്പോൾ തന്നെ ആവുകയും വേണം. അങ്ങനെ അല്ലാതെ വിൽക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് പൈതഹ്തലഫത്തു ഹാദിഹിൽ അസ്നാഫ് അസ്നാഫ്, ഈ വസ്തുക്കൾ വിഭിന്നമായാലോ, ഇതേ വസ്തുവിന് പകരമല്ല വിൽക്കുന്നത്, വിഭിന്ന വസ്തുക്കൾക്ക് പകരമാണ് വിൽക്കുന്നെങ്കിലോ, അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പോലൊക്കെ ചെയ്തോളി. ഇതാക്കാൻ എന്തെങ്കിലും അത് ഉറക്കമാണെങ്കിൽ അവിടെ എന്ത് വേണമെന്നില്ല, അളക്കത്തിലും തൂക്കത്തിനും സമമാണം എന്നില്ല. ഹദീസാണ്. പിന്നെ ഉസ്താദ് ഉംറക്ക് ഇഹ്റാം കെട്ടിയ ശേഷം അറിയാതെ മീശ വലിച്ചു, എന്ത് ചെയ്യണം? ഉംറക്കാവട്ടെ ഹജ്ജിന് ആവട്ടെ, ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യങ്ങൾ പെട്ടതാണ്. പിന്നെ മുടി നഖം പോലത്തൊന്നും ശരീരത്തിൽ നീക്കം ചെയ്യാൻ പാടില്ല. കുറെ കാര്യങ്ങളില്ല അല്ലെ, സുഗന്ധങ്ങൾ പൂശാൻ, സുഗന്ധ സാധനം പൂശാൻ പാടില്ല. അതുപോലെ തന്നെ തലയിലൊന്ന് എണ്ണ തേക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല, പുരുഷന്മാരാണെങ്കിൽ തല മറക്കാൻ പാടില്ല. പിന്നെ അതുപോലെ സംയോഗം ചെയ്യാൻ പാടില്ല, അങ്ങനെ പലരും പാടില്ല. അപ്പൊ ഏഴ് കാര്യങ്ങൾ വേട്ടയാടാൻ പാടില്ല. അങ്ങനെ ഏഴ് കാര്യങ്ങൾ ഹറാമാക്കും ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഏത്? മുടി നീക്കം ചെയ്യാൻ പാടില്ല, നഖം നീക്കം ചെയ്യാൻ പാടില്ല. ഇയാളിപ്പോ എന്ത് ചെയ്തത്? ഇഹ്റാം ചെയ്ത ശേഷം ഓർമ്മയില്ലാതെ എന്ത് ചെയ്ത്? അത് മീശ പഠിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഓർമ്മ ചെയ്താണ് കുറ്റക്കാരനല്ല, കരുതി കുറിച്ചിട്ടാണ് നിൽക്കുക. എന്നാൽ അത് അത് ചെയ്തിട്ടില്ല, കുറ്റക്കാരനാണ്. ഒരു ഹറാമായ കാര്യം ചെയ്ത കുറ്റം അവനുണ്ട്, അതിന് പുറമേ ഫിദിയ കൊടുക്കുകയും വേണം, പ്രായശ്ചിത്തം നൽകുകയും വേണം. അപ്പൊ കരുതി കൂട്ടിലാണെങ്കിൽ കുറ്റമുണ്ട്, തിരികെ കൊടുക്കും വേണം. ഇനി കരുതി കൂട്ടിയല്ല, ഓർമ്മയില്ലാതെ, എന്നാൽ കുറ്റമില്ല, പക്ഷെ അവിടെ പ്രായശ്ചിത്തം നൽകണം. എന്നാണ് പ്രായശ്ചിത്തം? അത് മീശ, അത് ഒരു മുടിയാണെങ്കിൽ ഒരു മുടി 650 ഗ്രാം അരി കൊടുത്താൽ മതി. രണ്ട് മുടിയാണെങ്കിൽ 2 ഗ്രാം കൊടുത്താൽ, 2 മുടി കൊടുത്താൽ മതി. അപ്പൊ 1 300. 3 മുടി നീക്കിയതിൽ ഒരു മുഴുവൻ ഫിദിയ കൊടുക്കണം. അത് 3 മുടിയാട്ടിന് 3 മുടിയുടെ മേലാവട്ടെ. അപ്പൊ മീശ മുഴുവൻ മുടിച്ചാലും ഒരു 3 മുടി മാത്രം നീക്കം ചെയ്താലും ഒരേ ഫിദിയാണ്. എന്താ ഫിദിയ? ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോക്കുക, അതല്ലെങ്കിൽ ഒരാടിനെ അടുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു 6 മിസ്കീൻമാർക്ക് 1 300 രൂപ നൽകുക. അതാണ് ഏറ്റവും എളുപ്പം. 6 മിസ്കീൻമാർക്ക് 1 300, 2 മുദ്ദേറാണ് 1 300, 650 ഗ്രാമാണ് 1 മുദ്ദ്. 2 മുദ്ദേറാല് അത് 1 കിലോ 300 ഗ്രാം. 1 കിലോ 300 ഗ്രാം അരി, അരിയോ ഗോതമ്പോ എന്തെങ്കിലും 6 മിസ്കീൻമാർക്ക് കൊടുക്കുക. ഓരോ മിസ്കിനും 1 300. അപ്പൊ അതാണ് ഏറ്റവും എളുപ്പം, അത് ചെയ്യുക. പിന്നെ ഇതിപ്പോ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന ഒരു കാര്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഹറാമാവുന്ന ഏത് കാര്യം ചെയ്താലും ഇങ്ങനെ തന്നെയാണ്. ഏതൊഴികെ? സംയോഗം ഒഴികെ. സംയോഗം ഇഹ്റാം കെട്ടിട്ട് അഹ്ലിലാവണേ സംയോഗം ചെയ്താൽ ഇപ്പൊ ആടിനകത്ത് കൊടുത്താലും പോരാ, അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് അങ്ങ് പോരാ. അവിടെ ഒട്ടകത്തെ അവർക്ക് കൊടുക്കണം എന്ന് മാത്രമല്ല, ആ ഹജ്ജ് അതോടുകൂടി ഫസാദാവുകയും ചെയ്തു. എന്നാലാണെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വേണം. ഹജ്ജ് അതോടുകൂടി എന്ത് ചെയ്ത്? ഹജ്ജ് ഫസാദായി. എന്നാ ഏതെങ്കിലും ഫസാദായിട്ട് ഞാൻ നാട്ടിൽ പോട്ടെ നോക്കാൻ പറ്റുമോ? ആ ഫസാദായ ഹജ്ജ് ബാക്കിയുള്ള പൂർത്തിയാക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അതിന് പുറമെ അടുത്ത വർഷം തന്നെ അത് കള്ളാ കൂട്ടൽ നിർബന്ധമാണ്. അതിന് പുറമെ കാത്താർക്ക് കൊടുക്കും വേണം. കാരണം ചെറിയ പണിയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ഏത്? ഇഹ്റാം ചെയ്തൊരു തഹലീലാണെങ്കിലും ഉണ്ടായിട്ട് സംയോഗം ചെയ്താൽ. അപ്പൊ ഈ ഹജ്ജ് ഫസാദായി, ഫസാദായ ഹജ്ജ് ഹജ്ജ് പൂർത്തിയാക്കണം. എന്തായാലും തന്നെ ഒൻപത് ഫസാദായി ബാക്കിയുള്ള പൂർത്തിയാക്കുകയും വേണം. അത് പിന്നീട് എത്രയും പെട്ടെന്ന് കള്ളാഴ് കൂട്ടുകയും വേണം. ഒരു ഒട്ടകത്തെ അർത്ഥം കൊടുക്കുകയും വേണം.
മുദ്ദിന് പകരം കാശ് കൊടുത്താൽ മതിയാകുന്നു എന്ന് ഹനിജ് മതത്തെ പ്രകാരം പറ്റും, നമ്മുടെ മതത്തെ പ്രകാരം പറ്റുകയില്ല. ഒരു മുദ് അല്ലെങ്കിൽ രണ്ട് ഭക്ഷണ സാധനമുണ്ടല്ലോ, ധാന്യമാണ് കൊടുക്കേണ്ടത് നമ്മുടെ മതത്തിനനുസരിച്ച്, മറ്റു മതത്തിനനുസരിച്ചൊക്കെ അതിനെ ധാന്യമാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഹനിജ് മതത്തെ പ്രകാരം ധാന്യം തന്നെ കൊടുത്താലും ഒന്നുമില്ല, അതിന്റെ വില കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ആ മതത്തെ സ്വീകരിച്ചുകൊണ്ട് ആവശ്യത്തിൽ ആ മതത്തെ സ്വീകരിച്ചുകൊണ്ട് പൈസ ഉപയോഗിച്ചേക്കാം. സുന്നത്ത് നിസ്കാരം അതാ വീട്ടിലിതിന്റെ വീട്ടിലിനെ കുറച്ചൊന്ന് വീട്ടിലിതിനെ കുറിച്ച് ഒന്ന് പറയാമോ? സുന്നത്ത് നിസ്കാരം പല്ലാവിട്ട് സുന്നത്താണ്, എല്ലാ സംസ്കാരമല്ല. വഖ്ഫ് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം പല ആയാൽ പല്ലാവിട്ട് സുന്നത്താണ്. സുന്നത്ത് നിസ്കാരം രണ്ടു തരം സംസ്കാരമുണ്ട്. ഒന്ന് വഖ്ഫ് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമുണ്ട്, മറ്റൊന്ന് ഒരു കാരണമുണ്ടായാൽ നിർവഹിക്കുന്ന സുന്നത്തുണ്ട്. ഈ കാരണമുണ്ടായാൽ നിർവഹിക്കുന്നത് അത് ആ നിസ്കരിച്ചില്ല തന്നെ കലാവിട്ട സുന്നത്തല്ല, അത് കലാവിട്ടില്ല. ഉദാഹരണം പറയാം, തഹിയ നിസ്കാരം പള്ളിയിൽ പ്രയോഗിച്ചാൽ രണ്ടര സംസ്കാരമുണ്ട്, അത് വഖ്ഫ് നിശ്ചയിക്കപ്പെട്ട സംസ്കാരമല്ല, അത് കാരണം ഉണ്ടായത് കാരണം സംസ്കാരം. എന്താ തഹിയ നിസ്കാരത്തിന് കാരണം? എന്താണ്? പള്ളി കടന്നു എന്നാണ് ഒരു കാരണം. അപ്പൊ ഒരാൾ പള്ളി കടന്നു എന്താ സമയത്ത് നിസ്കരിച്ചില്ല എന്നില്ല, തഹിയ നിസ്കരിച്ചില്ല, പിന്നെ കലാവിട്ടുണ്ടാവില്ല. അതുപോലെ ഗ്രഹണസ്കാരം, സൂര്യഗ്രഹണം ഉണ്ടായി, ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടായി, അപ്പോൾ നിസ്കാരമുണ്ടല്ലോ, സംസ്കാരമുണ്ടല്ലോ അല്ലേ. അന്ന് ഒരാൾ അപ്പം നിസ്കരിച്ചില്ല, പിന്നെ കലാവിട്ടുണ്ടാവും ഇല്ല. എന്താ കാരണം? അത് വഖ്ഫ് നിശ്ചയിക്കപ്പെട്ടതല്ല, അത് കാരണം കൊണ്ട് സുന്നത്തായതാണ്. അപ്പൊ കാരണം കൊണ്ട് സുന്നത്തായ നിസ്കാരം കലാ ആയാൽ കലാവിട്ടൽ ഇല്ല. നേരെ മറിച്ച് വഖ്ഫ് നിശ്ചയിക്കപ്പെട്ട സംസ്കാരം കലാ ആയാൽ കലാവിട്ടൽ സുന്നത്തുണ്ട്. ഉദാഹരണം ഗ്രഹണസ്കാരം, അതിന് വഖ്ഫുണ്ട്. ഇപ്പൊ സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ഏഴ് മുഖം ഉയർന്നതിന് ശേഷം ഉള്ള സമയം മുതൽ ലഹുരി വരെയാണ് ഗ്രഹണ സമയം. അപ്പൊ ആ സമയത്ത് അയാൾ തെറ്റിക്കാൻ നിൽക്കാം, അയാൾ കൊള്ളാവിട്ട് സമയത്തുണ്ട്. ആ അതുപോലെ തന്നെ ഈ വിക്രസ്കാരം, വിക്രി എപ്പോഴാണ്? അത് ഇഷ്ടാന്റെ ശേഷം ശുദ്ധിന്റെ ഇടയിൽ നിശ്ചയിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഒരാൾ നിശ്ചയിച്ചില്ല, എന്നാൽ കൊള്ളാവിട്ട് സമയത്തുണ്ട്. അതുപോലെ തന്നെ ലഹുറിന്റെ അസറിന്റെ നീന്തിന് ശേഷമുള്ള, അതുപോലെ സംസ്കാരങ്ങളുടെ നീന്തിന് ശേഷമുള്ള സംസ്കാരം, അതിന് വക്ത ഉണ്ട്. അപ്പൊ ആ സംസ്കാരത്തിന്റെ വക്ത് തന്നെയാണ് അതിന്റെയും വക്ത്, ആ സംസ്കാരത്തിന്റെ വക്താണ് അതിന്റെയും വക്ത്. അപ്പൊ ആ സംസ്കാരത്തിന് സമയം നഷ്ടപ്പെട്ടാലോ, ആ സംസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു, അപ്പൊ കഥായി, അപ്പൊ കഥാവിട്ട സമയത്തുണ്ട്. ഇങ്ങനെ വക്ത് നിശ്ചയിക്കപ്പെട്ട സമയത്തുസ്കാരമാണെങ്കിൽ കഥ ആയാൽ കഥാവിട്ട സമയത്തുണ്ട്. അതേസമയത്ത് കാരണം കൊണ്ട് സമയത്തായ സമയത്കാരമാണെങ്കിൽ അത് കഥ ആയാൽ കഥാവിട്ട സമയത്തും ഇല്ല. പിന്നെന്താണ്? പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, എന്റെ കുട്ടിയെ ദാരുൽഹുദയിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് ഉമ്മയും ഉപ്പയും തടസ്സം നിൽക്കുന്നു, ഞാൻ അവിടെ തന്നെ ചേർക്കും എന്ന് പറഞ്ഞപ്പോൾ, ഇനി നിന്റെ ഒരു കാര്യവും ഞങ്ങളോട് പറയണ്ട എന്നവർ പറഞ്ഞു. അത് മാതാപിതാക്കളെ വിക്രിക്കൽ ആവുന്നു, അവർ എ പി സ്ഥാപനത്തിൽ ചേർക്കാൻ പറയുന്നു. അത് ശരി, അങ്ങനെയല്ലേ? അത് ഒരു കുട്ടിയെ സ്വാലിഹാവാൻ വേണ്ടിയുള്ള മാർഗം സ്വീകരിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ബാധ്യപ്പെട്ടതാണ്. ഇനി വാപ്പിന്റെ മുജാഹിദ് കോളേജിൽ ചേർക്കുന്നു പറഞ്ഞു നിൽക്കുന്നത് അത് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഉമ്മാനി വാപ്പാനി ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരെ കുട്ടി പ്രത്യേകം ചെയ്യുക, നമ്മുടെ കുട്ടികളെ ഏറ്റവും യോഗ്യരാവാൻ വേണ്ടി, സ്വാലിഹങ്ങളാവാൻ വേണ്ടി, പിന്നാലെ മാസത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുക. അത് നിങ്ങൾ വേണ്ടത് കുട്ടികളെ ഗർഭത്തിൽ ചേർക്കാൻ നോക്കിയാൽ ഉമ്മാനി വാപ്പാനി നിങ്ങൾ കുട്ടിപ്പെടുത്തണം. എന്നിട്ട് ഈ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് ഉമ്മാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അതോ ശരിയേക്കോളും, അവരോട് നല്ല കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടേ നമ്മുടെ ഇറക്കണ്ട, അപ്പം ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞേക്കാൾ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്റെ വേണ്ട അശുക്കുന്നൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക, ഉമ്മാനിപ്പാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക, കുട്ടീനെ അർഹത ചേർക്കുകയും ചെയ്യുക തന്നെ. പിന്നെ ഇപ്പൊ എന്താണ്? പിന്നെ
പറയുമ്പോ ഉസ്താദ് മരണ വാർത്തയോ അപകട വാർത്തയോ പോലെയുള്ളവ വാട്സപ്പ് പോലത്തവയിൽ മെസ്സേജ് വന്നാൽ ഇന്നാലില്ല എന്ന് മെസ്സേജ് എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിയാൽ മതിയോ? അതവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സലാമിന്റെ അതേ വിധിയാണ്. സലാമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട നബിമാമ അദ്ദേഹത്തിന്റെ റോള് പറഞ്ഞിട്ടുണ്ട്, സലാം നേരെ പറഞ്ഞാൽ നേരെ മടക്കണം. ഒരാൾ സലാം വായോണ്ട് പറഞ്ഞു നിൽക്കുക, എന്നാൽ വായോണ്ട് സലാം മടക്കുക നിർബന്ധമാണ്. അതേസമയത്ത് എഴുത്തിലൂടെ സലാം ചൊല്ലിയാലോ, ഒന്നുകിൽ എഴുത്തിലൂടെ സലാം മടക്കുക അല്ലെങ്കിൽ വായക്കൊണ്ട് പറഞ്ഞു മടക്കുക, രണ്ടാലൊന്നേ നിർബന്ധമുള്ളൂ. അപ്പോ അത് ആ രീതി തന്നെയായിരിക്കണം ഈ വിഷയത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഴുത്തിലൂടെ സലാം ചൊല്ലിയാൽ എഴുത്തിലൂടെയും സലാം അടക്കാം, അതല്ലാതെ വായകൊണ്ടും സലാം അടച്ചിട്ട് അങ്ങനെയും ആവാം. അതേ വിധി തന്നെയായിരിക്കാം ഈ വിഷയത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരണ വാർത്ത മെസ്സേജ് ഒക്കെ ചില പറ്റിയാല് അത് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ആവാം. പിന്നെ ഒരു സന്ദേശം അങ്ങോട്ട് കൊടുത്തുകയാണെങ്കിൽ അങ്ങോട്ട് അത് പിന്നെ എഴുത്ത് മുഖേന അറിയിച്ചാലും മതിയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവാലം കുട്ടികൾ ഉണ്ടാവാൻ പഞ്ചസാര നേർച്ചയാക്കുന്നത് എവിടെയാണ്? ഉസ്താദ് മുമ്പ് പറഞ്ഞതൊന്നും ശരിക്കും ഓർമ്മയില്ല. കുട്ടികളില്ലാത്തവര് കുട്ടികളുണ്ടാവാൻ വേണ്ടി പഞ്ചസാര നേർച്ച ഗാർഹുദയിലേക്ക് ചുമ്മാ ഗാർഹുദാസ്ഥാനത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നേർച്ചയാക്കും. ഞാനിപ്പോ അടുത്ത് ഞാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം ഒരാളോട്, ആള് പുറത്ത് ഇവിടെ നമ്മുടെ മജ്ലിസിൽ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ മകളെ കല്യാണ വിചിത്ര കൊല്ലക്കായി, കുട്ടികളായിട്ടില്ല. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചെമ്മഴ ഗാർഹുദയിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നിറച്ചാക്കുക, എന്നിട്ട് അത് വേറെ അവരെ പെട്ടെന്ന് അറിയിക്കാം. പഞ്ചസാരപ്പെട്ടെന്ന് കൊടുക്കണ്ട, കുട്ടികളുണ്ടായതിന് ശേഷം പഞ്ചസാര കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സംഭവം ഇവിടെ വന്നിരുന്നു. അന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ കാശ്മീർ എവിടെയാണ് ആ കൊടുക്കേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചിട്ട് കുട്ടി ഉണ്ടായിരിക്കുന്ന മകളിപ്പോൾ ആൺകുട്ടിനെ പ്രസവിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നു. അപ്പൊ എന്റെ ബഹുമാനപ്പെട്ട ഐഗുരുസിലേക്ക് പറഞ്ഞു, ഐഗുരുസംസിലുണ്ടല്ലോ നബറുല്ലാഹു മർഹബഹു, അദ്ദേഹം പറഞ്ഞാണ് പിന്നെ അങ്ങനെ ചെയ്താൽ മതിയെന്ന്. അപ്പൊ അങ്ങനെ ധാരാളം ആളുകൾക്ക് നമ്മുടെ അറിവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചെയ്യാത്ത ഇവിടെയാണ് കുട്ടികളിൽ ഇല്ലാത്തവര് ചെമ്മാട് ദാറുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരിച്ചാക്ക് പഞ്ചസാര കൊടുക്കാൻ വേണ്ടി പിന്നെ അവർ മനസ്സിൽ കരുതുക, നിർച്ചയാക്കാം. എന്നിട്ട് അവര് കുട്ടികളുണ്ടാകുന്ന പിന്നെ അവരെ വിവരം അറിയിക്കണം, എങ്ങനെ നിർച്ചയാക്കിട്ടുണ്ട് എന്നുള്ള വിവരം അവരെ അറിയിക്കണം. അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരാഴ്ച നടക്കാൻ വേണ്ട ഇവിടെ, അത് വേലി അവരെ കാര്യം ഉൾപ്പെടുത്തും. പക്ഷെ നിങ്ങൾ പഞ്ചസാര ഒക്കെ കൊടുത്താൽ മതി, കുട്ടിയുണ്ടായ ശേഷം കൊടുത്താൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആലയായ നല്ലൊരു കുട്ടിയെ എത്രയും വേഗം ഈ മെസ്സേജ് അയച്ചതാർക്ക് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വ സല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞത് ചോദിച്ചത് കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹു ഗഫാറായ അള്ളാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരന്മാർ നമ്മുടെ കൂട്ടു കുടുംബങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മശായിഖുമാർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരും അവരെല്ലാവരുടെയും ചോദ്യം കഴിയുമായി എല്ലാ ദോഷവും അള്ളാഹു സുബ്ഹാനഹു പുറത്തു വരട്ടെ. സർവശക്തനായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ചോദ്യം കഴിയുമായി എല്ലാ ദോഷങ്ങളും പുറത്തു വരാനാണ് ഞങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കണേ ഭാര്യ സന്താനങ്ങൾക്കും സഹോദരം.